Hello, welcome back to my channel. Appa innathe video vannittu or first cry haul aanu. Appa njan first cry il ninnu ende molku vaangichittulla korchu dress aanu innu njan kaanikkan povunnathu. Appa koriye request vannittundayirunnu first cry haul cheyan vendi. Appa ende molde age 5 years aanu. Pakshe innu njan kaanikkan povunna ella dresses indeyum pala sizes available aanu ṭo. Appa ningalku cheriya sizes venengile adu available aanu, valiya sizes venengile adu available aanu. Ellarkku ee video ishtapettu ennu vicharikkunnu. Appa eppozhum parayunnathu pole thanne video like kadakkunnathinu munpayittu ningal aadimayittu aanu ende channel kaanunnathengil ningalkku ishtavaanikku onnu subscribe cheya thottadutha bell icon koodi onnu enable cheya pinne njan ide instagram handle ivide kodukka ishtavaanikku avadeyum koodi onnu follow cheya ṭo njan parnallo ente molde age 5 years aanu appam idu 4 to 5 njan kaanikkunnathu 5 to 6 um kaanikkunnathu 6 to 7 um kaanikkunnathu ṭo kaaranam njan pala size adayithu namukku adile measurements um kaaryangal okke undavallo appo frock okke aanengile enikku korchum koodi avalku edukkan ishtam 4 to 5 years aanu adana le length okke namukku korchum koodi correct aayittu kitta angane okke നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കാണാം ഓക്കേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ഒന്ന് പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എല്ലാത്തിന്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കുക ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 400 സംതിങ്ങിനാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് ഞാൻ പർച്ചേസ് ചെയ്ത പ്രൈസ് ആണ് ട്ടോ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് കണ്ട ഡെനിം ആണെന്ന് തോന്നുന്നു പക്ഷേ ഇത് പക്ക കോട്ടൺ ആണ് ട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റേതാണ് എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാർക്കും ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിനേറ്റ് ഞാൻ ഒബ്സെസ്ഡ് ആണ് അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു കോളർ വരുന്ന ഒരു ടൈപ്പാണ് ട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു ഫോർമൽ ലുക്ക് ഒക്കെ തരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ എന്നാലോ കാഷ്വൽ ആണ് അങ്ങനത്തെ ഒരു മോഡലാണ് പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും എല്ലാത്തിൻ്റെയും ട്രൈ ഓൺ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു വുഡൻ കളർ ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പോലെ ഫ്ലവർ പോലെയുള്ള ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് പോക്കറ്റ്സ് ഉണ്ട് ഒന്നിൽ ഒരു ഹണി ബീൻ്റെ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഹണീബീൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇവിടെ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് അത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അരയുടെ ഭാഗത്ത് നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്രസ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വേറെയും സൈസസ് അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൽ വേറെയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം അടുത്തത് വന്നിട്ട് നമുക്കൊരു ഫുള്ളായിട്ട് വരുന്ന ഒരു ഡങ്കാരി ടൈപ്പാണ് കേട്ടോ അതായത് നമുക്ക് റോംബർ ഡങ്കാരി എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് കുറച്ച് ചുളിഞ്ഞ് പോയിട്ടോ ഞാൻ മടക്കി വെക്കാത്തത് കൊണ്ടാണ് മര്യാദക്ക് അപ്പം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഇന്നർ ടീഷർട്ട് വരുന്നത് ഇതിന് നമുക്ക് ഇവിടെ ബാക്കിൽ ഇങ്ങനെ സിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയുണ്ട് സിപ്പ് ഇതെന്തിനാണ് സിപ്പ് കൊടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന ടൈപ്പ് കഴുത്താണ് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് സിപ്പ് കൊടുത്തിട്ടുള്ളത് സിപ്പില്ലാതെ നമുക്ക് ഇടാൻ പറ്റൂല ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് പിക്കോലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് കേട്ടോ ഇത് ഞാൻ വേറെയും സൈറ്റുകളിലൊക്കെ പിക്കോലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെത് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മിന്ത്രയിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇതിങ്ങനെ ഒരു സ്ട്രൈപ്പ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചുളിഞ്ഞു പോയി അപ്പം ഇത് ട്രൈ ഓണിൽ ഞാൻ ഇത് സ്ഥിരിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മേലെ ഇടാൻ നമുക്ക് വരുന്ന ടോപ്പ് വെയർ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് വെൽവെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം ഇത് പിക്കോളോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് കേട്ടോ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും മൂന്ന് ബട്ടൺ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഊരാൻ പറ്റും ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ടൈറ്റ് ആക്കാനല്ല അതായത് ബാക്കായിട്ട് കണക്ഷൻ ഇല്ല ഫ്രണ്ടിൽ മാത്രമായിട്ട് ഇതുപോലെ ഒരു ബെൽറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇങ്ങനെ ഒരു ബോവും കൊടുത്തിട്ടുണ്ട് ടോട്ടലി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു കുഞ്ഞ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല പക്ഷേ ഒരു സ്റ്റൈലിന് വേണ്ടി കൊടുത്തതാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 5 to 6 years ആണ് അതായത് അവളുടെ കറക്റ്റ് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടി പോവുമല്ലോ പിന്നെ ഇതിനിവിടെ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ച് പിന്നെ ചെറിയ കുട്ടികൾക്ക് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ് ഒരു 4 years മേലുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ ഭംഗി ഉണ്ടാവുക ചെറിയ കുട്ടികൾക്കും ഭംഗി ഉണ്ടാവുമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുക ചെറിയ കുട്ടികൾക്ക് കുറച്ചും കൂടി ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം കേട്ടോ അത് എല്ലാവർക്കും ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്
ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് ഓലിംഗ്ടൺ എസ് ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 6-7 ആണ്, അതായത് അവളുടെ സൈസിനേക്കാളും ഒരു സൈസ് മേലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. ഇത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല. എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ. ഞാൻ ഈ ഡ്രസ്സ് കുറച്ചും കൂടി ഒരു പ്രൈസ് വരുന്നുണ്ട്, എനിക്ക് തോന്നുന്ന 1000 something അടുത്തായിട്ടുണ്ട്. ഞാനിത് പെർച്ചേസ് ചെയ്ത സമയത്ത് എപ്പോഴും ഇതിൻ്റെ പ്രൈസ് 1000 above ആണ് കാണാറുള്ളത്. പക്ഷേ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറവിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ പെർച്ചേസ് ചെയ്ത പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ. ഇത് വന്നിട്ട് എഗെയിൻ മേലെ ഒരു ഇത് വരുന്നതാണ്, പക്ഷേ ഇത് പാൻ്റ് അല്ല, ഇത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ ഇന്നർ ടീഷർട്ട് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് ഇതാ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്, വൈറ്റിൽ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ഓറഞ്ച് ബ്ലൂ അങ്ങനത്തെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ ഇടാനുള്ള ഒരു ഔട്ടർ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇതൊരു ഡ്രസ്സായിട്ടാണ് വരുന്നത്. നമുക്ക് പിനാഫോറാണോ ഇങ്ങനത്തെ ഡ്രസ്സിനെ പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനത്തതാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ എംബ്രോയിഡറി വർക്കായിട്ട് ലവ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ടൈ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും സൈഡിൽ നമുക്ക് ഇവിടെ ഒറ്റ ബട്ടൺ ഉണ്ട് കേട്ടോ, നമുക്കിത് ഊരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലേ വരുന്നുള്ളൂ, രണ്ട് സൈഡിലും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇതുമല് കണ്ടോ, ഇതുമല് രണ്ട് ഇത് വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഇടുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിങ്ങനെ അല്ലേ, അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മളിത് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എത്ര ഇറക്കം വേണമെന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചെറുതാവും, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലുതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡെനിം മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്, ഡെനിമാണ്. ഡെനിമിൽ നമുക്ക് വരുന്നൊരു ടൈപ്പ് ബ്ലാക്ക് ഉണ്ടല്ലോ, ഒരു വാഷ് ഔട്ടായിട്ടുള്ള അങ്ങനത്തെ ബ്ലാക്ക് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ കോമ്പോവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 6-7 ആണ്, പക്ഷേ ഇതിൽ വേറെയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് പെർച്ചേസ് ചെയ്തതല്ല, പക്ഷേ എൻ്റെ മോളുടെ ഒരു പുതിയ ഡ്രസ്സാണ്. ഇത് അവളുടെ മാമി അവൾക്ക് സൗദിയിൽ നിന്ന് വന്ന സമയത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഞാൻ കുറേ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സസ് തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കാണിക്കാമെന്ന്. അപ്പം നിങ്ങളിപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സസും കുട്ടികൾക്ക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. പാൻറ്റ് ഉണ്ടല്ലോ, കാർഗോ പാൻറ്റ് എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനത്തെ പാൻറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് കേട്ടോ, ഇത് ഒരു വെൽവെറ്റ്, ഒരു നമ്മൾ ഈ തണുപ്പിനൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെൽവെറ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ബ്രൗൺ കളറാണ്, നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. ഒരു പേർപ്പിളാണോ ബ്രൗൺ ആണോ അങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കാർഗോ പാൻറ്റിന്. ഇവിടെ ഇങ്ങനെ പോക്കറ്റ്സ് വരുമല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പോക്കറ്റ് വരുന്ന അങ്ങനത്തെ നല്ല കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ജോഗർ പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇട്ടിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിലേക്ക് സ്റ്റൈൽ ചെയ്യാനുള്ളത് പോലെ ഇങ്ങനെ ഒരു ഇതിനെന്താ പറയുക ഹുഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചൂടത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത്. വലിയ കട്ടിയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് ഓവറോൾ ടോട്ടലി ഇട്ടിട്ടുള്ള ലുക്ക് ഞാൻ സൈഡിൽ കാണിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ഇത് കൊടുത്തിട്ടുണ്ട്, സിപ്പ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എനിക്ക് കൊടുക്കാനില്ല. നിങ്ങൾ ഇതിനായിട്ട് സിമിലർ ആയിട്ടുള്ള ഡ്രസ്സസ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയായിട്ട് ഓൺലൈൻ എനിക്ക് തോന്നുന്നു ഹോപ്പ് സ്കോച്ചിൽ കുറച്ചും കൂടി ഇങ്ങനെയുള്ള കളക്ഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം, ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ ഫീഡ്ബാക്സ് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ താല്പര്യം അതും കൂടി താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.